ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം തന്നെ അവരുടെ പ്രബോധിത സമൂഹത്തോടായിക്കൊണ്ട് ഉണർത്തിയാള ഫിത്തിന മസീഹുദ്ദാലിന്റെ ഫിത്തിനയെ സംബന്ധിച്ചായിരുന്നു എന്നാൽ ഒരിക്കൽ നബ്സല്ലാഹു അലഹി വസല്ലമ സുഹാബികളിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ഗൌരവത്തോടു കൂടിയുള്ള ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് വിഷയമെന്ന് ചോദിച്ചപ്പോൾ കടന്നുവരാനിടയുള്ള ദജാലിന്റെ ഫിത്തനയെ സംബന്ധിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അലഹി വസല്ല അവരോട് അറിയിച്ചത് അനഅഹബിറുക്കും ഫിത്തനയേക്കാൾ ഏറെ ഭയപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അതെ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് നിന്ന് അറിയിച്ചു അഷുർഖുൽ ഹഫി ഗോപ്യമായി കൊണ്ട് കടന്നു വരുന്ന ഷിർക്കാണ് അത് എന്നിട്ട് അവിടുന്ന് നിന്ന് വിശദീകരിക്കുകയാണ് യക്കൂമുൽ യുസലീം ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു ഫയ്യുസൈനു സലാത്തഹു എന്നിട്ട് അയാളുടെ നമസ്കാരം അയാൾ നന്നാക്കുകയാണ് ലിമാറാ മിൻ റജുലിൻ ഒരാൾ കാണുന്നുണ്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്ന ആ ഒരു തോന്നൽ വന്നപ്പോൾ നമസ്കാരം കൂടുതൽ ഹുശൂറും ഭക്തിയും ഉള്ളതായി കൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്നുവെങ്കിൽ അവിടെ കടന്നു വന്നിട്ടുള്ളത് രഹസ്യമായ വിധത്തിലുള്ള ശിർക്കാണ് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യേണ്ടതായ നമസ്കാരം മറ്റുള്ള ആൾ തന്നെ കാണുന്നു എന്നുള്ള ചിന്ത വന്നപ്പോൾ നന്നാക്കുന്നുവെങ്കിൽ അവിടെ അള്ളാഹുവിന് അത് ആവശ്യമില്ലാതെയാണ് അള്ളാഹു അത് പഠിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനും അത് തന്നെയാണ് നമുക്ക് അറിയിച്ചു തന്നത് മുസല്ലീൻ ഫവൈലുലീൻ അല്ലീൻ സാഹൂൻ അല്ലതീനഹും യുറാഊൻ ആളുകളെ കാണിക്കുവാൻ വേണ്ടി അശ്രദ്ധയോടുകൂടി നമസ്കാരത്തിലുണ്ടാകേണ്ടതായ തക്കുവയും ഖുഷോൺ ഭക്തിയും റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാകണം എന്നുള്ളത് മറന്നുകൊണ്ടാരെങ്കിലും നമസ്കരിച്ചാൽ ആ നമസ്കാരം കൊണ്ടവന് നാശമാണുണ്ടായിത്തീരുക ഇത് എല്ലാ വിഷയങ്ങളിലും എല്ലാ മേഖലയിലും നാം സൂക്ഷിക്കേണ്ടതാണ് വിജ്ഞാന സമ്പാദനത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഉണർത്തിയപ്പോൾ റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കേണ്ടതായ പഠനം അത് ഭൌതികമായ ലക്ഷ്യത്തിന് വേണ്ടിയായി തീർന്നാൽ ലമ്യജിത് ഫൽ ജനം സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കുവാൻ അനുഭവിക്കാൻ സാധിക്കുകയില്ലാത്ത ഹതഭാഗ്യരുടെ കൂട്ടത്തിലാണ് എത്തിപ്പെടുക എന്ന് പ്രവാചകൻ പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപകടങ്ങളും പ്രശ്നങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ ധാരാളം പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നിന്ന് നടക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും തന്നെ അവിടെയെല്ലാം തന്നെ ലക്ഷ്യം ഭൌതികമായ പേരും പ്രശസ്തിയുമായിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അത് പരലോകത്ത് ഒരിക്കലും തന്നെ പ്രയോജനപ്പെടുകയില്ലാഹു അലഹി വസ്ല്ല നമുക്കറിയിച്ചു തന്ന നരകത്തിലേക്ക് ആദ്യമായിക്കൊണ്ട് വലിച്ചിഴക്കപ്പെടുന്ന മൂന്ന് വിഭാഗത്തെ പരിചയപ്പെടുത്തിയപ്പോൾ ഖുർആൻ പഠിച്ച പണ്ഡിതനും അതുപോലെ തന്നെ ധർമ്മിഷ്ഠനായ മനുഷ്യനും രണാങ്കണത്തിൽ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് രക്തസാക്ഷിയായ ഒരു മനുഷ്യൻ യോദ്ധാവ് ഈ മൂന്ന് വിഭാഗത്തെയാണ് പരിചയപ്പെടുത്തിയത് കാരണം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യേണ്ടതായ ഈ മൂന്ന് വിഷയങ്ങൾ ഭൌതികമായ വേണ്ടി നിർവഹിച്ചു അതാണ് അവർ നരകത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം അതുകൊണ്ട് തന്നെ പ്രവാചക സുല്ലാഹു അലഹി വസ്ല്ലം അറിയിച്ചു ഞാൻ പങ്കു ചേർക്കൽ ആവശ്യമില്ലാത്തവനാകുന്നു ആരെങ്കിലും എന്നിൽ പങ്കു ചേർത്തുകൊണ്ടാണ് ഒരു കർമ്മം ചെയ്യുന്നത് എങ്കിൽ അവനെയും ആ പ്രവർത്തനത്തെയും അവൻ പങ്കു ചേർത്തതിനെയും നാം തള്ളിക്കളയുന്നതാണ് അത്രയും ഗുരുതരമായ വിഷയമാണ് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യേണ്ടതായ വിഷയം ഭൌതികമായ താൽപര്യത്തിനു വേണ്ടി കടന്നു വരുന്നുവെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പാഴായി പോകുന്നു എന്നതാണ് ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധിക്കുക എല്ലാവിധേനയുമുള്ള രഹസ്യമായി കൊണ്ടുള്ള ശിവർക്ക് അതുപോലും ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കുക പ്രവാചക സാഹു അലഹി വസ്ല്ല ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാം അള്ളാഹു മൈനെതിക്കാം അനുശരി കും അള്ളാഹുകയും അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ ഞാൻ നിന്നിൽ അഭയം തേടുകയാണ് ഞാൻ അറിയാത്ത വിധത്തിൽ കടന്നുവരുന്ന ചുർക്ക് അതിൽ നിന്ന് ഞാൻ നിന്നോട് പശ്ചാത്തപിക്കുകയും ഇസ്തഫാർ നടത്തുകയും ചെയ്യുന്നു ഈ വിധേയനെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഷിർഖിന്റെ ഗുരുതരാവസ്ഥ അതിന്റെ ഗൌരവം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമു അലൈക്കും വറഹമത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്